ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി എഫ് ജി കെ എൻ സി എ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവോത്ഥാന നായികമാർ എന്ന ടോപ്പിക്കാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീര വനിതയാണ് എ വി കുട്ടിമാളു അമ്മ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീര വനിതയാണ് എ വി കുട്ടിമാളു അമ്മ. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജിയാണ് അന്ന ചാണ്ടി. കേരള ഹൈക്കോടതി ആണ് ഇന്ത്യയിൽ ആദ്യമായി വനിതാ ഹൈക്കോടതി ജഡ്ജിയായ വ്യക്തിയാണ് അന്ന ചാണ്ടി. അന്ന ചാണ്ടി എഡിറ്ററായി പ്രവർത്തിച്ച മാസികയാണ് ശ്രീമതി. അന്ന ചാണ്ടി എഡിറ്ററായി പ്രവർത്തിച്ച മാസികയാണ് ശ്രീമതി. നിയമബിരുദം നേടിയ ആദ്യ കേരളീയ വനിതയാണ് അന്ന ചാണ്ടി. രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനാണ്. 1938 രാജധാനി മാർച്ച് അക്കാമ ചെറിയാൻ നയിച്ചത്. തമ്പാനൂരിൽ നിന്ന് കവടിയാർ കൊട്ടാരം വരെയാണ് രാജധാനി മാർച്ച് ഉണ്ടായിരുന്നത്. രാജധാനി മാർച്ച് നയിച്ചത് 1938 തമ്പാനൂരു ടു കവടിയാർ കൊട്ടാരം വരെ ആരാണ് നയിച്ചത്? അക്കാമ ചെറിയാനാണ്. കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതാണ് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്നതും അക്കാമ ചെറിയാനാണ്. കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു, തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്നതും അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ്. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വെള്ളയമ്പലമാണ്. അക്കാമ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വെള്ളയമ്പലത്താണ്. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ആര്യ പള്ളം. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ആര്യ പള്ളം. പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യ പള്ളമാണ്. പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ച വ്യക്തിയാണ് ആര്യ പള്ളം. ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവലാണ് അഗ്നിസാക്ഷി. 1976 വർഷം ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവലാണ് അഗ്നിസാക്ഷി. അഗ്നിസാക്ഷിക്ക് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചത് 1977. അഗ്നിസാക്ഷിക്ക് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ച വർഷം 1977. ആദ്യ വയലാർ അവാർഡ് ജേതാവാണ് ലളിതാംബിക അന്തർജനം. ആദ്യ വയലാർ അവാർഡ് ജേതാവാണ് ലളിതാംബിക അന്തർജനം. ഏത് കൃതിക്കാണ്? അഗ്നിസാക്ഷി. 1977 വയലാർ അവാർഡ് ലഭിച്ചത്. വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം രചിച്ച നാടകമാണ് പുനർജന്മം. വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം രചിച്ച നാടകമാണ് പുനർജന്മം. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് ആത്മകഥക്ക് ഒരു ആമുഖം. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥ ഏതാണ്? ആത്മകഥക്ക് ഒരു ആമുഖം. മലപ്പുറത്ത് നിന്ന് കോട്ടയത്തേക്ക് ബോധവൽക്കരണ ജാഥ നയിച്ചത് പാർവതി നെന്മേനിമംഗലമാണ്. മലപ്പുറത്ത് നിന്ന് കോട്ടയത്തേക്ക് ബോധവൽക്കരണ ജാഥ നയിച്ചത് പാർവതി നെന്മേനിമംഗലമാണ്. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിതയാണ് പാർവതി നെന്മേനിമംഗലം. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിതയാണ് പാർവതി നെന്മേനിമംഗലം. മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് പാർവതി നെന്മേനിമംഗലമാണ്. മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് പാർവതി നെന്മേനിമംഗലമാണ്. രചന, സംവിധാനം, അഭിനയം ഇവയെല്ലാം സ്ത്രീകൾ തന്നെ നിർവഹിച്ച മലയാളത്തിലെ ആദ്യ നാടകമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക്.
രചനാ സംവിധാനം അഭിനയം ഇവയെല്ലാം സ്ത്രീകൾ തന്നെ നിർവഹിച്ചിട്ടുള്ള മലയാളത്തിലെ ആദ്യത്തെ നാടകമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക്. ഇത് അന്തർജന സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് 1948 ഈ നാടകം നടന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് നവോത്ഥാന നായികമാർ എന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.